നമസ്കാരം. ഏറെ സങ്കടത്തോട് കൂടിയാണ് മലയാളി വാർത്ത നെയ്യാറ്റിങ്കര പൂങ്ങിൽ നടന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്ത രാജന്റെ മകൻ തന്റെ അച്ഛനു വേണ്ടിയുള്ള കുഴിയെടുക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് വളരെ ഹൃദയഭേദകമായിരുന്നു. അതിനു മുൻപ് രാജന്റെ മകൻ രഞ്ജിത്ത് പറഞ്ഞ ഒരു വാക്യമുണ്ട്. രാജന്റെ മകൻ രഞ്ജിത്തിന് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, പപ്പയെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തടക്കാൻ ഉത്തരവിടണം, മുഖ്യമന്ത്രിയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം പപ്പയുടെ ബോഡി കിട്ടും, പപ്പയുടെ ആഗ്രഹം നിറവേറ്റാൻ ഒരു വഴിയുമില്ല. മരിക്കും മുൻപ് പപ്പ അപേക്ഷിച്ചത് നമ്മൾ എവിടെയാണോ താമസിച്ചത് അവിടെ അടക്കണമെന്ന്. എങ്കിലേ പപ്പയ്ക്ക് മനഃശാന്തി കിട്ടൂ. ഏറ്റവും അവസാനമായി മക്കളോട് പറഞ്ഞ വാക്കാണിത്. അതിപ്പോൾ അവർ നിറവേറ്റിയിരിക്കുകയാണ്. നെയ്യാറ്റിങ്കര പൂങ്ങിലെ ആ 3 സെന്റ് ഭൂമിയിൽ തന്നെയാണ് ഇനി രാജനും അമ്പിളിയും അന്ത്യവിശ്രമം കൊള്ളുക. രാജന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായി. അലറിക്കരഞ്ഞുകൊണ്ട് രാജന്റെ മക്കൾ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകിയത്. രാജൻ ഭൂമി കയ്യേറിയെന്നാരോപിച്ചുകൊണ്ട് അയൽവാസിയായ വസന്ത നൽകിയ പരാതിയെ തുടർന്ന് ഒഴിപ്പിക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. പക്ഷേ പണമോ സ്വാധീനമോ ഇല്ലാത്ത ഇവർക്ക് എന്താണ് നടക്കുന്നത് എന്ന് സംബന്ധിച്ച് പോലും കൃത്യതയില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് പോലും പുറത്താക്കപ്പെടും എന്ന് മനസ്സിലായപ്പോഴാണ് രാജനും ഈ വസന്ത എന്ന് പറയുന്ന സ്ത്രീയുടെ അനധികൃതമായ കയ്യേറ്റങ്ങളെക്കുറിച്ചും നിയമലംഘനങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടി കേസ് നൽകാൻ ആരംഭിച്ചത്. ഇത് വസന്തയെ ചൊടിപ്പിച്ചു. എങ്ങനെയും രാജനെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുക എന്നതായി വസന്തയുടെ പിന്നീടുള്ള നീക്കങ്ങൾ. അങ്ങനെ വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് നിയമത്തിനെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് രാജനെ പെരുവഴിയിൽ ഇറക്കാനായിരുന്നു ഈ സ്ത്രീ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി രാജനും ഭാര്യയും മാറിയിരിക്കുകയാണ്. രണ്ട് മക്കളും ഇപ്പോൾ അനാഥരാണ്. അവർക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ല. സ്വന്തം അച്ഛനും അമ്മയും കത്തി അമരുന്നത് കണ്ട് ഓടിച്ചെന്നവരെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും കൂടെയുണ്ടായിരുന്നവർ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിലൊരു മകൻ കൂടി ചിലപ്പോൾ നഷ്ടപ്പെട്ടേനെ. എന്തായാലും തീരാ ദുഃഖവുമായി അലറിക്കരഞ്ഞുകൊണ്ട് ആ പരിസരങ്ങളിൽ രണ്ട് മക്കളും നാടിൻ്റെ തേങ്ങലായി മാറുകയാണ്. എല്ലാം കൈവിട്ടു പോയ ഒരവസ്ഥ വന്നപ്പോൾ പോലീസേമാന്മാർ വീടിന് പുറത്തെത്തി കഴുത്തിന് പിടിച്ച് പുറത്താക്കിയപ്പോൾ തടയാനാവതില്ലാതെ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജൻ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. അപ്പോഴും അവരെ പിന്തിരിപ്പിക്കാൻ ഒരു തരത്തിലും പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നേടാം, ഞങ്ങളുണ്ട് കൂടെയെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവർ രണ്ടുപേരും ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായേനെ. പോലീസിൻ്റെ ഒരു അനാസ്ഥ എടുത്തു കാട്ടേണ്ടത് തന്നെയാണ്. ആത്മഹത്യാ ഭീഷണി മുഴക്കി ലൈറ്ററും കത്തിച്ചുകൊണ്ട് രാജൻ നിന്നപ്പോൾ പുറകിൽ നിന്ന് ഒരു അലറുന്ന ശബ്ദം, പുറകിൽ നിന്ന് വസന്തയുടെ ആ അലറൽ, സാറേ ഇതൊരവസരമാണ് കത്തിച്ചത്തോട്ടെ എന്ന് ആ വാക്ക് അറം പറ്റുന്നതായിരുന്നു പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ. ഈ സംഭവത്തിനെല്ലാം കാരണക്കാരിയായ വസന്തയെക്കുറിച്ച് നാട്ടുകാർക്ക് അത്ര മതിപ്പുള്ള അഭിപ്രായമൊന്നുമല്ല. അതിലൊരു നാട്ടുകാരൻ മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതെ, കോളനിയുടെ റൂൾസ് അനുസരിച്ച് ഒരാൾക്ക് 4 സെന്റ് പാടുള്ളൂ. ഇത് 8 സെന്റ് സ്ഥലത്ത് ഒരു വീടും കിട്ടി, അടുത്ത 4 സെന്റ് സ്ഥലം കഴിവ് അടക്കി. ഞങ്ങൾ താമസിക്കുന്ന ഈ വസ്തു അവർ ചോദിക്കുന്നുണ്ട് 2 ലക്ഷം രൂപയ്ക്ക്. കൊടുക്കാത്തതിൻ്റെ പരമായിട്ട് നിരന്തരം എനിക്കും കേസുണ്ട്, ഇന്നും കോടതിയിൽ കേസാണ്. അവരപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം നിരന്തരം പീഡനമാണ്. ഇവർ ഈ ഒരു ദേശം ഈ വസന്ത എന്നുള്ള വ്യക്തിയെ പേര് പറയുന്നുണ്ടെങ്കിൽ അവരത്രയും നികിഷ്ടമായിട്ടുള്ളൊരു ജീവിതമാണ്. ഓപ്പൺ ഇല്ല, ഞങ്ങൾ ആരോട് സംസാരിക്കലില്ല. കാരണം നേരിട്ടും അവരും അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പീഡനത്തിനടുത്ത കേസ് പോകും. അല്ലെങ്കിൽ അടുത്ത് ചെന്നു എന്തെങ്കിലും പറഞ്ഞാൽ അവരെ പീഡിപ്പിക്കാൻ ചെന്നെന്ന് പറഞ്ഞിട്ട് കേസ് പോകും. അല്ലെങ്കിൽ അവരെ മറ്റുള്ള പരമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം അവരെ ഉണ്ടാക്കും, ഒരു കേസുണ്ടാക്കും. ഇവിടെ വന്നിരിക്കും പോലീസ്. ഇതിനു മുന്നേ ഒരിക്കൽ അവരുടെ ഇളയ മോൻ വന്ന് രാജനെ ഉപദ്രവിക്കാനും പെട്രോൾ ഒഴിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതിൻ്റെ പിറ്റേന്ന് പുള്ളിക്കാരൻ ഗൾഫിൽ പോവുകയും ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്തിട്ടാണ് വന്നത്, കാരണം വന്ന് എല്ലാം റെഡിയാക്കിയിട്ടിട്ട് പോവുക എന്നുള്ള ചിന്തയിൽ. പക്ഷേ അതും കേസ് ഇന്നും നിലവിലുണ്ട്. നേറ്റിങ്ങിൻ്റെ അറ്റേഷനിൽ സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയും ആൾ ജനങ്ങൾ അവരെ പേരിൽ ഉച്ചരിക്കുന്നുണ്ട്. അവരെ 3 ആമക്കളുണ്ട്. 3 ആമക്കളിൽ ഒരു വ്യക്തികൾ പോലും അമ്മയ്ക്കിത് നേരെ നിന്ന് പറയാൻ ഇവിടെ വന്നിട്ടില്ല. അവരെ വീട്ടിൽ ഏതൊരു മക്കളാണെങ്കിലും സ്വന്തം അമ്മയ്ക്ക് ഒരു വേദന ഉണ്ടായിരുന്നാൽ ഓടി വരും. പക്ഷേ ഒരു മക്കളും വേദനയ്ക്ക് ഓടി വന്നിട്ടില്ല. ഈ ഇത്രയും സംഭവം നടന്നിട്ട് എന്തുകൊണ്ടാണെന്നുള്ള മീഡിയ കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം അതിൽ സത്യമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഒരു മക്കളും ഇവിടെ വന്ന് ഇടപെടാത്ത കാര്യം. വസന്ത ചെയ്യുന്ന പ്രവൃത്തി നീചമാണെന്നുള്ള സ്വന്തം മക്കൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഒരു മക്കളും വന്ന് ഒരു കാര്യത്തിനും ഇടപെടാത്തത്. ഭർത്താവ് ഉണ്ടായിരുന്നു, ഈ കോവിഡ് സമയത്ത് പുള്ളിക്കാരൻ ദാരുണമായിട്ട് മരിച്ചു.
പക്ഷേ മരിച്ചതാണ് പക്ഷേ അതിനു മുമ്പേ പുള്ളിക്കാരനെ കൊല്ലാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു റൂമർ ഞങ്ങൾ കേട്ടിട്ടുണ്ട് വണ്ടി ഇടിച്ചൊക്കെ അതൊക്കെ ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേയുള്ള കഥയാണ് അതുകൊണ്ട് അതൊന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ല പക്ഷേ അത് ഇന്നും ആൾക്കാർ പറയുന്നുണ്ട് സ്വന്തം ഭർത്താവിനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അവർ സ്വന്തം അത്രയ്ക്കും നീചമായിട്ടുള്ള സ്വഭാവം ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷട്ടിൽ പിടിച്ചിറങ്ങടാ പുറത്ത് എന്ന് പറഞ്ഞ് പപ്പയെ വിളിച്ചുകൊണ്ടുപോയത് പോലീസാണ് വഴിയോരത്തുള്ള പാവങ്ങൾക്ക് എല്ലാ ദിവസവും രാജൻ ഭക്ഷണം നൽകുമായിരുന്നു അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണമെന്ന് പപ്പ ഞങ്ങളോട് പറഞ്ഞിരുന്നുവെന്ന് രാഹുൽ പറയുമ്പോൾ തന്നെ എങ്ങനെയുള്ള ആളായിരുന്നു രാജൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിതാവിൻ്റെ മരണത്തിനിടയാക്കിയ പോലീസുകാരനെയും അയൽവാസിയായ വസന്തയ്ക്കെതിരെയും നിയമനടപടി സ്വീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം 70% പൊള്ളലേറ്റ രാജനാണ് ആദ്യം ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് പിന്നീട് ഭാര്യ അമ്പിളി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത